ഹലോ, ഞങ്ങളിന്ന് എവിടാന്നറിയാവോ? മധ്യപ്രദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഭോപ്പാൽ എന്ന് പറയുന്നത് ഇൻഡോർ കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സിറ്റിയായി ഭോപ്പാൽ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഭോപ്പാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യനിർമ്മിതവും അല്ലാതെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് ലേക്സ് ഉണ്ട്, തടാകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഗരത്തെ സിറ്റി ഓഫ് ലേക്സ് അല്ലെങ്കിൽ തടാകങ്ങളുടെ നഗരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഭോപ്പാലിലെത്തിയിട്ടുണ്ട്. അപ്പം ഭോപ്പാലിലെ കുറച്ച് ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ വീഡിയോയിലെടുത്തതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം. നമുക്കറിയാം, ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലം ഈ പൽമാര രാജാവായ ഭോജനാണ് സ്ഥാപിച്ചത്. അപ്പോൾ ആദ്യത്തെ പേര് ഭോജ്പാൽ എന്നാണ്, പിന്നെ ഇത് ഭോപ്പാൽ എന്നുള്ള പേര് ഇതിന് വന്നത്. ഞങ്ങൾ ഭോപ്പാലിൽ വന്നിട്ട് സന്ദർശിച്ച ഒരു സ്ഥലം ഇവിടുത്തെ ഒരു നാഷണൽ പാർക്ക്, വൻവിഹാർ നാഷണൽ പാർക്കിൻ്റെ പേര്. നമ്മുടെ ഭോപ്പാലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഹൃദയ ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഏകദേശം എനിക്കൊന്ന് 450 ഏക്കർ എന്നവർ പറഞ്ഞു. 450 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഈ പാർക്ക്. അപ്പം ഈ ഭോപ്പാലിൽ എത്തുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വൻവിഹാർ. ഒത്തിരി ജീവികളുണ്ട്, നമ്മളിങ്ങനെ നോക്കിയിരിക്കണം അതൊക്കെ വരണമെങ്കിൽ. അങ്ങനെ മുഴുവൻ എപ്പോഴും പിന്നെ സഞ്ചാരികളുടെയൊക്കെ തിരക്കായിരിക്കും. അപ്പം നിങ്ങൾ ഭോപ്പാലിൽ വന്നാൽ നിശ്ചയമായിട്ടും കാണേണ്ട കാഴ്ചകളിലൊന്നാണ് ഈ വൻവിഹാർ എന്ന് പറയുന്നത്.
വൻവിഹാർ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് കുറേ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഏരിയ പിന്നുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കൂടുതലായിട്ട് ചാറ്റ്സ് ഒക്കെ കിട്ടുന്ന കുറേ സ്ഥലമുണ്ട്. ബേൽപൂരി, പാനിപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേൽപൂരി എന്ന് കേൾക്കുമ്പോഴേ ഞാനങ്ങനെ അതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവർ പറയുക എൻ്റെ അടുത്ത് അത് ഉറപ്പായും ട്രൈ ചെയ്യണം. ചാറ്റാണ്, നല്ല പഫ്ഡ് റൈസും കുറേ വെജിറ്റബിൾസും സോസ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേൽപൂരി ഒരു സ്ട്രീറ്റ് ഫുഡാണ് ശരിക്കും. ഇത് എവിടെ നിന്നാണ് വന്നതെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ബീച്ച് സ്നാക്കായിട്ടാണ് പലപ്പോഴും ഈ ബേൽപൂരി അറിയപ്പെടുന്നത്. അപ്പം അതിനകത്ത് ഒരുപാട് ഗുജറാത്തി വീട്ടമ്മമാരൊക്കെയാണ് ഇത് നിർമ്മിക്കാൻ തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ബേൽപൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി അങ്ങോട്ട് നടക്കാം. ഭോപ്പാലി ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല സ്റ്റാച്യൂസ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രാജ ഭോജ അല്ലെങ്കിൽ ഭോജ രാജാവിനെ പറ്റി പറഞ്ഞു, അദ്ദേഹമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ ഉണ്ട്. കലയും സാഹിത്യവും ശാസ്ത്രവും അതിൻ്റെയൊക്കെ രക്ഷാധികാരി എന്ന നിലയിലാണ് ഈ രാജാവ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വലിയ പ്രതിമകൾ ഇവിടെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഭോപ്പാലിലെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ തന്നെ ഏറ്റവും വലിയൊരു ബിസിനസ് ജില്ലയാണ് ഈ ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ മാർക്കറ്റിൽ ഒരുപാട് ബിസിനസ് അല്ലെങ്കിൽ ഒരുപാട് മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വിലക്കുറവൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എങ്കിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ന്യൂ മാർക്കറ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്യാം. അപ്പം ഭോപ്പാലിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് എന്താണെന്നറിയാമോ? ഇവിടുത്തെ സ്വീറ്റ്സാണ്, അതായത് സൂപ്പർ ടേസ്റ്റുള്ള നല്ല സ്വീറ്റ്സ് അവൈലബിളാണ്. പാലിൽ ഉണ്ടാക്കിയത് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ എണ്ണയിൽ പാകം ചെയ്യുന്നുണ്ട്. ഒരുപാട് പല കളേഴ്സിലുള്ള നല്ല രുചിയാണ്, നല്ല ടേസ്റ്റ്. ഞങ്ങൾ കുറേ വാങ്ങിച്ചു. അപ്പം ഈ ഒരു സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒത്തിരി പ്രത്യേകതയുള്ള ബർഫി, പിന്നെ എന്താ ചിക്കി, ഗുലാബ് ജാമുൻ, ജിലേബി, ഖാജ, കുൽഫി, ഖീർ, ലഡു, അങ്ങനെ ഒരുപാട് പേരൊക്കെ ഇവർ പറഞ്ഞു. ചിലതൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല.
രണ്ട് മൂന്ന് ദിവസം ഭോപ്പാലിൽ ഞങ്ങൾ നിന്നു. ഇനിയും നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ ഒരു ജയിൽ ഇവിടെ ഈ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. ജയിൽ ഇവിടെയാണ്. അതുപോലെ തന്നെ ഒരു വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടി ഡംപ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയ ഇപ്പം ഇവർ നല്ല ലോണൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു റീസൈക്ലിംഗ് യൂണിറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടത് ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ്. വേസ്റ്റൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമെന്നാണ് അത് പറഞ്ഞത്. അപ്പം ഇപ്പം അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് എത്തും. ഇതും ഞാൻ പറഞ്ഞ പോലെ രാജാ ഭോജിൻ്റെ പേരിലാണ്. ഭോപ്പാലിലുള്ള ഒരേ ഒരു എയർപോർട്ടാണ്. അപ്പം നമ്മൾ ഭോപ്പാലിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോവുകയാണ്. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം കാണുന്നത് വരെ ബൈ ബൈ. No.